ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഈ കെ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടും ഈ ആഴ്ച പോയില്ല കേട്ടോ. കാരണം നമ്മുടെ അമ്മലിൻ്റെ വണ്ടി പണിയാൻ കയറ്റിയേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ല. അടുത്ത ആഴ്ചയിൽ നല്ല അടിപൊളി ഒരു സ്പോട്ടിൽ നമ്മൾ പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്നായാലും ഒന്നും പോകണം അവിടെ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടിയിൽ ചെറിയ ചെറിയ അപ്ഗ്രേഡ് ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്ഗ്രേഡിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ്. അപ്പോൾ അത് എന്നതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്താ ഉള്ളതെന്നുള്ളത്. കാർക്കേലിന് ഇപ്പോൾ ഹെൽപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തുണ്ടാ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കെ. അപ്പോൾ അതേ നമ്മുടെ വണ്ടിയിൽ ആദ്യമായിട്ട് ചെയ്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്മർ ലൈറ്റ് എന്ന് പറയും. ഈ ചെറിയ ഒരു നാല് ലൈറ്റ് കണ്ടോ, അതിനാണ് ഹമ്മർ ലൈറ്റ് എന്ന് പറയണേ. അപ്പോൾ ആ ലൈറ്റ് നിലവിൽ ഞാൻ നേരത്തെ എന്നാ പറഞ്ഞ ഒരു കൊല്ലോ അല്ല, അതിന് മുകളിൽ ഞാൻ സമയമായി ഞാൻ മേടിച്ച് വെച്ചിട്ട്. അത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ കണ്ടോ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അന്ന് ഞാനത് മേടിച്ചത് 800 രൂപയ്ക്ക് എങ്ങാണ്ടോ ആയിരുന്നു അന്ന് മേടിച്ചത്. അന്ന് ഞാൻ മേടിച്ച് വെച്ചതാണ്. അത് അന്ന് എൻ്റെ കാറിൽ വെക്കാൻ വേണ്ടി മേടിച്ചതും ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് ഇപ്പോൾ ജീപ്പിലേക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പാർക്ക് ഓൾ ബേലേക്കാണ് കൊടുത്തേക്കണേ. അപ്പോൾ പാർക്ക് ഓൺ ആക്കിയാൽ ലൈറ്റ് വിളിക്കും. കണ്ട എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ. ഇതോടെ ഫിറ്റ് ചെയ്തേക്കണം നമ്മുടെ ഷാർബിന കേട്ടോ. അപ്പോൾ അവൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഇവിടെ ഒരു തകിട് ഒരു പീസാണ്. അത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ടാഗ് ഇട്ട് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. സംഭവം കൊള്ളാമല്ലേ, കുഴപ്പമില്ലല്ലോ. അതിന് ഫിറ്റിംഗ് ചാർജ് ആയിട്ട് അവൻ ചെറിയ പൈസ ഇട്ട് മേടിച്ചുള്ളൂ, ഒരു 10-300 രൂപ മേടിച്ചുള്ളൂ. പക്ഷേ സംഭവം അപ്പോഴേക്കും വേറൊരു ലെവലിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തൊരു പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തേക്കാം, ചുമ്മാ ചാർജ് തീർത്ത് കളയണ്ടല്ലോ. ഇത് കണ്ടോ, അതായത് ഒരു ഷൗവൽ. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ആമസോണിൽ നിന്നാണ്, ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റിയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇത് ഫുള്ള് ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഈ ടാഗ് ബ്ലാക്ക് കളർ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് മേടിച്ച് വെച്ച് കിട്ടി ബ്ലാക്ക് കളറാക്കാം. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ. ഇനി നല്ല ഹെവി മെറ്റലാണ്. നമുക്ക് ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടുവോ ചെളിയിൽ വന്ന് വീഴുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വയ്യ പൊട്ടിച്ചെടുക്കുക, ചെളി മൊത്തം കോരിക്കോരി കളയാം. അങ്ങനെ ഒരു സൗകര്യം കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് അത് മേടിച്ചു. ഞാനത് മേളിൽ വെക്കാം എന്നോർത്തുകൊണ്ട് മേടിച്ചതാണെങ്കിലും പക്ഷേങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് സൈഡിൽ കിട്ടി. ഇപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല. അത്യാവശ്യം അല്ലേ, വണ്ടി അതിനെ കിടന്ന് കുലുങ്ങണമുണ്ടോ. ആ ഇത് കുലുക്കുമ്പോൾ ഞാനും ക്യാമറ അതുപോലെ കുലുങ്ങും കേട്ടോ. അതുകൊണ്ടാ കാണാത്തെ ഉണ്ടോ അവിടെ. അത് അങ്ങനെ ഫിറ്റ് ചെയ്തു. ഇത് വേറെ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ MBD നോക്കിക്കഴിഞ്ഞാലും പെട്ടെന്ന് കാണില്ലായിരിക്കാം. പിന്നെ അഥവാ അത്യാവശ്യമുള്ളൊരു സാധനമാണ്, മോഡിഫിക്കേഷൻ ലിസ്റ്റിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്ത് ചെയ്താലും മോഡിഫിക്കേഷൻ വരുമല്ലോ. പിന്നെ അത് കൂടാണ്ട് പിന്നെ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് വീടിൻ്റെ അകത്ത് വെച്ചേക്കും കേട്ടോ. കാരണം അത് നമ്മൾ വെച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും മോട്ടോർ വെഹിക്കിൾമാർക്ക് ആണെങ്കിലും പോലീസിനാണെങ്കിലും കാണാൻ പറ്റും. ഇത് കണ്ടോ, പുറത്തേക്ക് കൊണ്ടേ കാണിച്ചു തരാം. പക്ഷേ ഇതും നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാട്ടോ. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാനാണ്. ക്യാൻ ഉണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം പിടിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് പറ്റുന്ന ഒരു ക്യാൻ തന്നെയാണിത്. ഉണ്ടോ, ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടി ഇട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചെറിയ ക്യാൻ്റെ അകത്തുള്ള അതേപോലത്തെ സംഭവം കേട്ടോ. കണ്ടോ, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം നമുക്ക് കുപ്പിയിലേക്കോ അങ്ങോട്ടും ഒഴിക്കാം. അത് വെള്ളം എടുക്കാനാണെങ്കിലും ശരി, ഡീസൽ വാങ്ങാനാണെങ്കിലും ശരി, അങ്ങനെ ഒരു സംഭവം എന്നൊരു അത്യാവശ്യമാണ്, അതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇച്ചിരി ലോങ് യാത്രയൊക്കെ പോവുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളം നിറച്ച് അതിൻ്റെ അത് കൊണ്ടുപോകാം. ഡീസലോ പെട്രോളൊക്കെയാണ് ഉദ്ദേശമെങ്കിലും നമ്മൾ പെട്രോളിലേക്ക് പോയില്ല. അപ്പോൾ ഇതേ അതിൻ്റെ ലോക്കാട്ടോ ഇത്. ഈ ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മുകളിൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഡ്രില്ല് ചെയ്തിരുന്ന് പിടിപ്പിച്ചായിരുന്നു കേട്ടോ.
അത്യാവശ്യം പണിപ്പെട്ടു. കാരണം നമ്മൾ തന്നെ ഡ്രില്ല് ചെയ്ത് തുളയുണ്ടാക്കി അതിൻ്റെ അകത്ത് കയറ്റി ഫിറ്റ് ചെയ്തേക്കണേ കേട്ടോ. കണ്ടോ, അങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യും. ഞാനത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതെടുത്തിട്ട് കറക്റ്റ് ആ ഹോളിലേക്ക് അത് ഇറക്കി വയ്ക്കും. അതെ, ഈ ലെവലിൽ നിൽക്കും. അതിനുശേഷം നമ്മൾ ഈ സാധനം മേളിലിടും, ആ ഹോളിലേക്ക് ഇറക്കി വയ്ക്കും. എന്നിട്ട് ഇത് പിരിച്ചിട്ടിരിക്കും. നന്നായിട്ട് പിരിച്ച് 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 ഇതിൻ്റെ അകത്ത് പിന്നെ വേറൊരു ലോക്കും കൂടി ഉണ്ട് കേട്ടോ. ഇത് ആ കാണുന്ന ഒരു ലോക്കാണ്. അത് ഞാൻ വണ്ടിയുടെ അകത്ത് എവിടെയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലോഡ് സാധനം വണ്ടിക്ക് അകത്ത് കിടക്കണേ. അതുകൊണ്ട് ലോക്ക് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞത് ചെറിയൊരു ടാസ്ക്കുള്ള പരിപാടി കേട്ടോ. കാരണം നമുക്കൊരു കീ ഉണ്ട്. ആ ഇത് തന്നെ ഉണ്ടോ. നമുക്ക് താഴും താക്കോലും ഉണ്ട്. അപ്പോൾ ഈ താഴ് നമ്മൾ ഈ ഹോളിൽ ഇറക്കി ടൈറ്റ് ചെയ്യണം. അത് എങ്ങോട്ട് ഇറക്കണം? ഒരു മിനിറ്റ് കേട്ടോ, ഇതെങ്ങനെയൊന്ന് നോക്കട്ടെ. ഇവിടെ നിന്നാണ് ഇത്, ഞാൻ ഏതോ സൈഡിൽ ടൈം നോക്കി നോക്കിയായിരുന്നു കേട്ടോ. അപ്പം ഇറങ്ങിയായിരുന്നു. ആ കണ്ടോ, ഇനി ഇത് നമ്മൾ തിരിക്കാൻ നോക്കിയാൽ തിരിയൂല. ഈ ലോക്ക് അവിടെ ഇരിക്കണമുണ്ട്. നമ്മൾ അതിൻ്റെ താക്കോലിട്ടിട്ട് അത് ഈ ലോക്ക് നമ്മൾ ഊരിയെടുക്കണം. എന്നിട്ട് പിരിച്ചാലാണ് ഇത് ഊരി വരികയുള്ളൂ. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പും കൂടി ഇതിൻ്റെ അകത്തുണ്ട് കണ്ടോ. ഇത് പിന്നെ ഈ സെയിം സാധനം ഒരെണ്ണം കൂടി ഇവിടെ വെച്ചാൽ കുറച്ചുകൂടി ഇതുണ്ട്. ഇതിപ്പോൾ കിടന്ന ആട്ടമുണ്ട്. നമ്മൾ ആ ഒറ്റ ഒരു സാധനത്തേലാ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ സംഭവം ഞാൻ മേടിച്ച റേറ്റ് എന്ന് വെച്ചാൽ കുമരനിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഇത്ര 7500 രൂപയോ അങ്ങനെ ഇത്രയും കണ്ടോ ആയിരുന്നു. അപ്പം ഇത് മേടിച്ച കൂട്ടത്തിൽ ഈ സാധനം കൊണ്ട് നമ്മൾ മേടിക്കേണ്ടതായിട്ട് വന്നു. ഇത് അതിൻ്റെ കൂടെ ഉള്ളതായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിന് എക്സ്ട്രാ 1500 രൂപയായിരുന്നു ആ ഫിറ്റിങ്ങിന് വന്നത് വിത്ത് താക്കോൽ. അത് ഇച്ചിരി പൈസയായി. അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം മേടിക്കണം എന്നുള്ള ലക്ഷ്യം മാറ്റി ഒരെണ്ണം ആക്കി കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഒരെണ്ണം മേടിച്ചത്. കണ്ട അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഷവൽ മേടിച്ച് വെച്ചു, മേളിൽ നമ്മൾ ക്യാൻ വെച്ചു, പിന്നെ ഇവിടെ നമ്മൾ ലൈറ്റും വെച്ചു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ചെയ്തിരിക്കണേ. ഇനി ഞാനൊരു മറ്റേ സാനിറ്റൈസർ മറ്റേ സാധനം ഉണ്ടല്ലോ നമ്മൾ ചെളിയിലൊക്കെ തന്നു മുമ്പ് ഇടുന്ന ആ സാധനം കൂടെ മേടിച്ചിട്ട് എവിടെയെങ്കിലും വെക്കണം എന്നുണ്ട്. പക്ഷേ ഈ സാധനം നമ്മൾ വെച്ചുകൊണ്ട് ഫുൾ ടൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്കെച്ച് ചെയ്യും. പിന്നെ പോലീസുകാരും വെഹിക്കിൾമാരും ഒക്കെ നമ്മൾ നോട്ട് ചെയ്യും, ക്യാമറകളിൽ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങോട്ടും പോകുമ്പോൾ മാത്രം എടുത്ത് ഫിറ്റ് ചെയ്യാം എന്നോർത്തുകൊണ്ട് ജസ്റ്റ് വെച്ചേക്കണേ കേട്ടോ. ജസ്റ്റ് ഫോർ ഷോ പർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം. ചുമന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടോ പോകുമ്പോൾ മേളിൽ വെച്ചുകൊണ്ട് പോകാമെന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിലത് വെച്ചത്. പിന്നെ ആ സൈഡിലത്തെ സാധനം ഞാൻ എപ്പോഴും അവിടെ വെക്കാറുണ്ട്. അത് പിന്നെ ഊരി വെച്ചില്ല, പെട്ടത് കാണൂലാത്തതുകൊണ്ട്. പിന്നെ ലൈറ്റ് നമ്മൾ ആവശ്യമുള്ളപ്പോഴും ഓൺ ആക്കുകയുള്ളൂ. അതുകൊണ്ട് അതും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളിപ്പോൾ കമ്പനി വിട്ടതിൽ നിന്ന് അധീനമായിട്ട് ഒരു ലൈറ്റെങ്കിലും വെച്ചാൽ അത് മതി എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് കണക്ക് കൂട്ടുന്നതാണ് പറയണേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ടിലത്തെ ലൈറ്റും അതിൽ നോട്ടപ്പുള്ളിയാണ്. കണ്ട ലൈറ്റ്. പിന്നെ കുറേ പേര് ആൾക്കാർ പറയാറുണ്ട് വണ്ടിക്ക് ഓയിൽ ലീക്കാ മാറണില്ല എന്നൊക്കെ. ഇത് കണ്ടോ, ഇതൊക്കെ സ്വാഭാവിക. ജീപ്പാണോ കുറച്ച് ഓയിൽ ലീക്കൊക്കെ വരും. ഓയിൽ ലീക്ക് ഇല്ലാണ്ട് ഒരാഴ്ച ഓടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഓയിൽ ലീക്ക് തുടങ്ങും. അത് ഇടയ്ക്ക് വരും പോവും, ഇടയ്ക്ക് വരും പോവും. നമ്മൾ മൈൻഡ് ചെയ്യേണ്ടിരുന്ന വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചെയ്ത ഈ മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളാം. ഷവലിന് റേറ്റ് പറഞ്ഞില്ലല്ലോ. അതിന് എങ്ങാണ്ടോ 950 രൂപയോ അങ്ങനെ ഇത്രയും കൊണ്ടോ തോന്നുന്നു കേട്ടോ. അത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ്. നമുക്ക് ചെളിയിലൊക്കെ പെട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ആവശ്യം വരുന്നത് കേട്ടോ. ഞാൻ ഓർത്തു അതിൻ്റെ അകത്ത് ആ താഴെയുള്ള പീസിൻ്റെ റെഡ് കളർ അടിച്ച് വെച്ചാലോ എന്ന്. അപ്പോൾ എല്ലാം റെഡാവും, കാണുമ്പോഴൊരു വൈബ് ഉണ്ടാകും. പിന്നെ ഓർത്തു എന്നതിനാ വേണ്ട എന്നോർത്തുകൊണ്ട് വേണ്ടാന്ന് വെച്ചു.
ഇനിയിപ്പോൾ നാളെ സൺഡേ ആണ്, സൺഡേ ഞങ്ങളൊരു പുളി പൊളിക്കും, അത് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ എന്നായാലും ഇനി ഒന്നുമില്ലല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് പുതിയ വീഡിയോട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെ ബൈ, സൈൻ ഓഫ്.